ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്ത് ഗവർണർ പോകുമ്പോ അതിന് കീഴടങ്ങി കോംപ്രമൈസ് ചെയ്ത് ഇവിടെ ഒരു BJP ഭരണം കൂടി സ്ഥാപിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ബലി കൊടുത്ത് അങ്ങ് കോംപ്രമൈസ് ചെയ്തു. അത് വളരെ ഷെയിംഫുൾ ആണ്. ഇവിടെ രണ്ട് അധികാര കേന്ദ്രങ്ങളാ, ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഭരണഘടനാനുസരണമായി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റ്, മറ്റൊരു അധികാര കേന്ദ്രം തുറക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ഗവർണർ കൂടി ഒരു ഭരണം, ഗവർണർ കൂടി പല വിഷയങ്ങളും പറയാം, മറ്റൊരു അധികാര കേന്ദ്രം, അത് ഇല്ലീഗൽ ആണെങ്കിലും ശരി അങ്ങ് ആക്ട് ചെയ്യാണ്. അപ്പോ ഇപ്പോ ഈ ഗവർണർ ഭരണത്തിൽ എന്തു പറയുന്നു എന്നുകൂടി നോക്കേണ്ട സ്ഥിതിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിരിക്കുന്നത്. ഒരു നിലക്കും ഈ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇതിനു മുമ്പൊക്കെ വളരെ വലിയ നിലയിൽ പല കോൺട്രവേഴ്സി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഗവർണർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അഭിപ്രായം പറയുകയാണ്. ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, അന്തർദേശീയ കാര്യങ്ങൾ, പ്രാധാന്യമുള്ള കാര്യങ്ങൾ, ഇജാവ് പോലുള്ള വിഷയങ്ങൾ, അതിന്റെ ഇമ്പാക്ട് എന്ത്, ഭരണഘടന നോക്കാതെ അദ്ദേഹം അഭിപ്രായം പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് കോംപ്രമൈസ് ചെയ്യല്ല, പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവുമായിട്ട് കക്ഷികളുമായിട്ട് ആലോചിച്ച് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെ നേരിടണം എന്ന് ജനാധിപത്യപരമായി ചിന്തിക്കേണ്ടതായിരുന്നു ഗവൺമെന്റും. ഇതാണ് ഗൗരവമുള്ള വിഷയം. ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്ത് ഗവർണർ പോകുമ്പോ അതിന് കീഴടങ്ങി കോംപ്രമൈസ് ചെയ്ത് ഇന്നത്തെ വസകം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അങ്ങനെ പോവുമല്ല, ആ ഫോട്ടോ നമ്മൾ ഇരിക്കുന്നില്ല. ഒരു നിലക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവും ഒരു കീഴ്വഴക്കവും രാജ്യത്തെ ഒരു ഐക്യകണ്ഠേന പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതിനൊക്കെ ഈ ഗവൺമെന്റ് കോംപ്രമൈസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകാവുന്ന വല്ല കോംപ്രമൈസിൽ നിന്നുണ്ടാകുന്ന ഫോർമുലകളൊക്കെ അംഗീകരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പൊ അത് മറ്റൊരു ഇവിടെ ഒരു BJP ഭരണം കൂടി സ്ഥാപിച്ച് ഇതിന്റെ മുകളിൽ ഒരു BJP സൂപ്പർവൈസർ കൂടി സ്ഥാപിച്ച് അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ സംജാതമായിരിക്കുകയാണ്. അത് വളരെ ഗൌരവമുള്ള പ്രശ്നമാണ്. ജനാധിപത്യപരമായിട്ടായിരുന്നു ഗവൺമെന്റ് ഇതിനെ നേരിടേണ്ടിയിരുന്നത്. പ്രതിപക്ഷമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ബലി കൊടുത്ത് അങ്ങ് കോംപ്രമൈസ് ചെയ്തു. അത് വളരെ ഷെയിംഫുൾ ആണ്.